ലേഖനത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഈ നാട്ടുകാർ പൊങ്കാല വളരെ വളരെ ഐശ്വര്യപൂർണ ആ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുടുംബത്തിലും ഭഗവതിയുടെ സാന്നിധ്യം എത്തുന്ന ആ പൊങ്കാല നിവേദ്യം എന്നുള്ള ആ മുഹൂർത്തത്തിലേക്ക് എല്ലാവരുടെയും കണ്ണുകളും പ്രാർത്ഥനയും അകമഴിഞ്ഞ സമർപ്പണം തീർച്ചയായിട്ടും അത് ദേവീ ചൈതന്യത്തിൻ്റെ ഒരു അതിപ്രസരം തന്നെയായിരിക്കും നമ്മുടെ നാട്ടിൽ ഉടതികള എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോവാം. അശ്വതി ഭരണി കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേടരാശി, മേടരാശിക്ക് പുതു സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങൾ വരും. ക്രിയാത്മകമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യുക, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ അനുകൂലമായി മുന്നോട്ട് പോകാനുള്ള വഴി തുറക്കും. അതിന് പറ്റിയ സമയമാണ് പ്രത്യേകിച്ച് ഈ വാരഫലത്തിൽ. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ശരിയായിട്ടുള്ള നല്ല വിവാഹയോഗം, നല്ലൊരു ചെക്കനെ മകൾക്ക് വേണ്ടി കണ്ടെത്താൻ പറ്റുന്ന അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ രീതികളുമായിട്ട് ഒത്തുപോകുന്ന നല്ലൊരു പെൺകുട്ടിയെ കണ്ട് വിവാഹം നടക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. അപ്പോൾ വിവാഹ തടസ്സങ്ങൾ മാറി ശരിയായിട്ടുള്ള നല്ല ബന്ധം നടക്കാനുള്ള സമയമാണ്. അതിനുള്ള ആലോചനകൾ നമ്മളും കൂടെ ശ്രമിച്ചാൽ അനുകൂലമായി വരാനും നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ, അതായത് ചില കാര്യങ്ങളിൽ ചിലരെ സഹായിക്കുക, മറ്റു കാര്യങ്ങൾ ഒക്കെ വേണ്ടി വരുന്ന സമയമാണ്. അത് അന്വേഷണവും ആലോചന ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ നഷ്ടവും കോട്ടവും നാളെ ബന്ധങ്ങൾ വഷളാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ജാഗ്രതയോടുകൂടി ചെയ്തില്ലെങ്കിൽ നമ്മുടെ പൈസ മാത്രമല്ല, നമുക്ക് അതിൽ കൂടി മറ്റു പല ബന്ധങ്ങളും നഷ്ടപ്പെടും, വഷളാകും. വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. എന്ത് കാര്യം വന്നാലും, ചെറുതായിരുന്നാലും വലുതായിരുന്നാലും, സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന സമയമാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി, ദൈവാധീനം തുണയായിട്ടുണ്ട്. വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഗൃഹത്തിലോ സ്ഥാപനത്തിലോ ഉണ്ടെങ്കിൽ അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പ്രതിവിധി ചെയ്യുന്നത് ഉചിതമാണ്. കാരണം ഈ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കുന്ന കോട്ടങ്ങൾ അത് സാമ്പത്തിക കാര്യത്തെ ബാധിക്കും. മനസ്സ്, സ്വഭാവം, പ്രവൃത്തി ഇതിനൊരു ഏകീകരണം വരില്ല. വീട്ടിനകത്ത് ഒരു അസ്വസ്ഥത ഉണ്ടാകും. അത് ടെൻഷനെന്നോ ദേഷ്യമെന്നോ വാശിയെന്നോ അസ്വസ്ഥതയെന്നോ സങ്കടമെന്നോ നിരാശയെന്നോ എന്തു വേണമെങ്കിലും പറയാം. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. പക്ഷെ വീട്ടിനകത്തൊരു ഒരു 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 നല്ല അന്തരീക്ഷം വരണം. ഇതിൽ ഈ വാസ്തുദോഷം ഉണ്ടെങ്കിൽ അത് പറ്റും. ഇത് തന്നെയാണ് സ്ഥാപനത്തിൽ. നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്, കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷേ അതിൽ ഇരിക്കുന്ന ചെയറിൻ്റെയോ അല്ലെങ്കിൽ ദീപം കത്തിക്കുന്ന സ്ഥലത്തിൻ്റെയോ ഒക്കെ സ്ഥാനങ്ങളാണ് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യം. വലിയ വാസ്തു വിദഗ്ധനൊന്നും വേണ്ട കാര്യമില്ല. പക്ഷേ ചെറുതായിട്ടുള്ള ഭാഗപ്പഴുകളും നമുക്ക് പരിഹരിച്ചു പോകാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. വാസ്തുബലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ആ വാസുദേവന് അതിൻ്റെ സമർപ്പണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതോടൊപ്പം ഗൃഹത്തിൽ വളർത്തു മൃഗങ്ങൾ മൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അറിഞ്ഞു കണ്ട് നമ്മൾ പരിഹരിച്ചു പോകണം. വേണ്ടെന്ന് വെക്കണമെന്നുള്ളതല്ല, ചില കാര്യങ്ങളിൽ നമ്മൾ നിഷ്കർഷയോടുകൂടി പോയില്ലെങ്കിൽ നമ്മൾ കാരണം അത് മറ്റുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടാക്കും, ബന്ധങ്ങൾക്ക് അത് മുറിവുണ്ടാകും. അതാണ് പ്രശ്നം. ലോണ്, കുടിശ്ശിക, വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ
പലിശ കൊടുക്കാൻ വേണ്ടി നമ്മൾ പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥ വെച്ചു. നാളെ ആകട്ട് നീട്ടി വെച്ച് പോയി കഴിഞ്ഞാൽ നഷ്ടവും പരിഹരിക്കേണ്ടതും നമ്മൾ തന്നെയാണ്, വേറെ ആരും സഹായിക്കാൻ വരില്ല. അത് ചെയ്യണം. മഹാലക്ഷ്മി യന്ത്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വച്ച് നെയ്വിളക്ക് ധനലക്ഷ്മി സ്ഥാനം അനുകൂലമാക്കിയെടുക്കാൻ നെയ്വിളക്ക് കത്തിക്കണം, ഉചിതമായ സമയമാണ്. മകയിരത്തര തിരുവാതിര പുണർതത്തിൽ മുക്കാൽ മിഥുനരാശി ഈശ്വര കൃപാ കടാക്ഷ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ദുരിതവും അപകടം ഉണ്ടാകും. കാരണം വീട്ടിലെ ബന്ധങ്ങൾ വഷളാവും, തെറ്റിദ്ധാരണ ഉണ്ടാവും. എന്തിന്? വാശിയും വൈരാഗ്യം കൂടി അത് കൂടുതലായി വന്ന് പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ ചെല്ലേണ്ടുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും വഷളാകാനുള്ള സാധ്യത കൂടുതൽ കൊണ്ടാണ്. അത് നമ്മളായിട്ട് തന്നെ ചില കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് മാറുന്നത് ഉചിതമാണ്. ബ്ലോക്ക് ചെയ്യണം, വേണ്ടെന്ന് നോക്കണം. അതിനുള്ള മനസ്സ്, ഉറച്ച മനസ്സുണ്ടായി പറ്റും. അത് ഫോണായിരുന്നാലും എന്തായിരുന്നാലും ബ്ലോക്ക് ചെയ്യും. പിന്നെ അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാകുന്ന ഒരു രാശിയാണ്. കുറച്ച് താമസിച്ചാൽ നെഗറ്റീവ് ചിന്ത വരും, ഫോൺ വിളിക്കാത്തതെന്ത്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതോടൊപ്പം തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ, മറ്റുള്ളവരാൽ നമുക്കെതിരെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ കരിയറിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള പ്രശ്നങ്ങൾ മനഃപൂർവ്വം, ചില കോക്കസിന്റെ കളിയും നുണയും പാരവെപ്പും പൊളിറ്റിക്സും എന്തായിരുന്നു ചിരിനെ, നമ്മളെ വലിയടാക്കുക, അവിടുന്ന് എടുത്ത് മാറ്റുക, നമ്മളെ പുറന്തള്ളുക, സാമ്പത്തികം കുറയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഇത് കൂടുതലും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ്, വിദേശമായിട്ടുള്ള പ്രവാസികളെയാണ് കൂടുതലും ബാധിക്കുന്നത്. കളഞ്ഞിട്ട് വരണോ പോകണോ എന്ന് വരെ തോന്നിപ്പോ. പക്ഷെ ഏപ്രിൽ മെയ്യോടുകൂടി ഇതിനൊരു മറുവശം ഉണ്ടാവും. നമുക്ക് നല്ല രീതിയിൽ അവിടെ ഒരു ചേഞ്ച് സാമ്പത്തികമായിട്ടെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ സത്യം. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. പുണർത്തത്തിൽ കാല് പൂയം ആയില്യം കർക്കിടകരാശി ഈശ്വര കൃപാകടാക്ഷം ഗുണകരമായിട്ട് തന്നെയുണ്ട്. ഇവിടെ സ്കിൻ സംബന്ധമായിട്ടുള്ള തൊലിപ്പുറത്തുള്ള ചില രോഗലക്ഷണങ്ങൾ കൂടുതലായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വ്യായാമോ അല്ലെങ്കിൽ എക്സസൈസോ അല്ലെങ്കിൽ നടത്തയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. കാരണം കൂടുതൽ രോഗ അനാരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടാൻ പാടില്ല. പിടലി വേദന, ഉപ്പൂറ്റി വേദന, തൊണ്ടവേദന, കഫത്തിന്റെ ശല്യം, ആഹാരം വേണ്ടായിക, ഉറക്കമില്ലായ്മ, പക്ഷെ ഒരു പരിധിവരെ നമ്മുടേതായിട്ടുള്ള ചില വ്യായാമ നിഷ്ഠകൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഭക്ഷണക്രമം കുറച്ച് ശീലിക്കുക, അമിതാഹാരം പ്രശ്നം, അമിത വണ്ണവും പ്രശ്നം, ഇതെല്ലാം ചെയ്യണം. 2, വിഗ്രഹങ്ങൾ കുറേയൊക്കെ മാറ്റി മുന്നോട്ട് പോകാൻ ദൈവാധീനങ്ങൾ, അത് മാറ്റി വെച്ച് തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അനുകൂലമാണ്. ചിട്ടി, കുറി, ബാങ്ക് വായ്പ, വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയുള്ള സർക്കാർ ധനസഹായം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള കാര്യമുണ്ടാവും. ഇവിടെ വീണ്ടും വിഘ്നങ്ങൾ വരാതിരിക്കാൻ സാക്ഷാൽ വിഘ്നേശ്വര ഭഗവാന് അടുത്തുള്ള ഗണപതിക്ക് കർഗമാല ചാർത്തി പുഷ്പാഞ്ജലി നടത്തി 3 ദിവസമെങ്കിലും അത് തുടർച്ചയായി ചെയ്തു നാളികേരം ഉടയ്ക്കുന്നത് വളരെ വിശേഷം. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വര കടാക്ഷം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ പ്രതിപാദിപ്പിക്കുന്നു. 1, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നീറ്റ്, എൻട്രൻസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല സമയം. മെറിറ്റിന് കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. പല കൺഫ്യൂഷനിൽ നിൽക്കണം, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇന്ന പഠനത്തിന് പോകണോ, അത് ഇന്നതിന് പോകണോ, ബാംഗ്ലൂർ പോകണോ, ചെന്നൈയിൽ പോകണോ, UK പോകണോ, കാനഡയിൽ പോകണോ, ഈ കൺഫ്യൂഷൻ മാറ്റിയെടുത്ത് നമ്മളൊരു ശരിയായുള്ള തീരുമാനം എടുക്കണം.
കാരണം നമ്മുടെ തീരുമാനങ്ങളെ ഫ്രണ്ട്സ് കൂട്ടുകാർ സ്വാധീനിക്കാൻ പാടില്ല. അവരെങ്ങോട്ട് പോയോ ഇത് പോയോ, പക്ഷെ എനിക്കെന്താ വേണ്ടത് എന്നുള്ളത് ഞാൻ കണ്ടെത്തിയേ പറ്റൂ. അതാണ് ഒരു നഗ്നസത്യം. അതോടൊപ്പം ചിങ്ങരാശിക്കാരിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ചില കാര്യങ്ങളിൽ തീരുമാനം വൈകി എടുക്കുന്നത് കൊണ്ട് നമുക്ക് ലോസ് ഒത്തിരി ഒത്തിരി ഉണ്ട്. ശരിയായ തീരുമാനം ശരിയായ സമയത്ത് ആരും നമ്മൾ വെയിറ്റ് ചെയ്യണ്ട എന്നുള്ള അവസ്ഥ. ഇവിടെ ഉദര സംബന്ധമായിട്ടുള്ള ചില രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദഹനത്തിൻ്റെതായിട്ടുള്ള, അതോടൊപ്പം ഈ ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ള അവസ്ഥ, സ്റ്റോണിൻ്റെതായിട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റിന് ഇനിയും വെച്ച് താമസിക്കുന്നത് ഉചിതമല്ല. അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷ ആയിട്ട് ധരിക്കുന്നത് ഉചിതമാണ്, പ്രത്യേകിച്ച് ചിങ്ങൻ രാശിക്കാർക്ക്. മകം പൂരം ഉത്രത്തേക്കാൽ ചിങ്ങരാശിക്കാരിൽ മറ്റൊരു പ്രത്യേകത, കലാപരമായിട്ടുള്ള കാര്യത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് കലാഫീൽഡിൽ, സീരിയലാകാം നൃത്തമാകാം സിനിമയാകാം ഏതാണ്, അവിടെ നല്ല രണ്ട് മൂന്ന് ഓപ്പർച്യൂണിറ്റികൾ വരേണ്ട സമയമാണ് ഈ മാർച്ച് ഏപ്രിലോടുകൂടി. ദൈവാധീനം അനുകൂലമാണ്. ഉത്തരത്തില് മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി, ഈശ്വരകാരുണ്യം ഗുണകരമായിട്ട് തന്നെയുണ്ട്. ഇവിടെ കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് ശ്രമിച്ചാൽ അനുകൂലമായിട്ട് തിരികെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താന ഭാഗ്യം വളരെ നീണ്ടുപോയി, 4 വർഷം 5 വർഷം വരെ ആയിട്ടുള്ളൂ. ഒരു കുഞ്ഞിക്കാലിനെ കാണണമെന്നുള്ള ആഗ്രഹം, പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്ത് ഒന്നും സക്സസ്ഫുൾ ആയില്ല. അപ്പൊ ഇവിടെ ഉത്തമ സന്താന യോഗ കാര്യം കന്നിരാശിക്കാർക്ക് അനുകൂലമാണ്. അതിന് ഭാഗ്യസൂക്ത ഹോമം ഗൃഹത്തിൽ വച്ച് ചെയ്ത് ബ്രഹ്മീകൃതം 11 ദിവസം പുരുഷനും സ്ത്രീയും കഴിക്കാം. 3 മാസത്തിനകത്ത് അതിൻ്റെ റിസൾട്ട്, അത് വ്രതശുദ്ധിയോടുകൂടി കഴിക്കണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സന്താനഭാഗ്യം അനുകൂലമാണ്. രണ്ടാമതൊരു വിവാഹ കാര്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക്, ആദ്യത്തെ വിവാഹം ചെയ്ത കാര്യങ്ങൾ ഡിവോഴ്സായോ അല്ലെങ്കിൽ തെറ്റിപ്പിരിഞ്ഞോ അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, രണ്ടാം വിവാഹത്തിന് ദൈവാധീനം കാണുന്നുണ്ട്. ശരിയായിട്ടുള്ളൊരു വിവാഹയോഗം നമ്മുടെ ജീവിത പാർട്ട്ണറെ കണ്ടെത്തി അനുകൂലമായി നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈശ്വര കടാക്ഷം അനുകൂലമാണ്. ചിത്തിരത്തര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി, ഇവിടെ ചില പ്രശ്നങ്ങളിൽ സ്വന്തക്കാര് വഴിയുള്ള ശത്രുദോഷവും പരിസരത്തുള്ള ചില വ്യക്തികളുടെ, അയൽപ്പക്കക്കാരുടെ എല്ലാവരുടെ എന്ന് പറഞ്ഞ ചില വ്യക്തികളുടെ വൈരാഗ്യദോഷവും നമ്മളെ വല്ലാതെ വലയ്ക്കുന്ന സമയം. പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ ഇടയ്ക്ക് 2 തവണ ഈ ബന്ധനദോഷം വന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ദൈവാധീനത്താൽ മാറിപ്പോയി. അതിലൊരുതവണ വാഹന അപകട സന്ധിയായിട്ടാണ് തരണം ചെയ്യുന്നത്. അത് വണ്ടിയിൽ പോകുമ്പോഴോ വണ്ടി എടുത്ത് ഉപയോഗിക്കുമ്പോഴോ നടന്നു പോകുമ്പോഴോ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് അല്ലാതൊരു വീഴ്ച, പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തലചുറ്റിയാണോ, ദൈവാധീനം കൊണ്ട് അതും മാറിപ്പോയി. അപ്പൊ ഇതില് ഈ സ്തംഭന പാദദോഷങ്ങളെ വീണ്ടും ബാധിക്കാതിരിക്കുന്നു. ഇതിന് ചതുർസമർപ്പണ ക്രിയ ചെയ്യാം, ചതുർക്രിയ. കടുക്, കുരുമുളക്, ഇള്ള്, കുമ്പളങ്ങ അല്ലെങ്കിൽ നാരങ്ങ, ഇത് ഉഴിഞ്ഞ് ആ ഗൃഹത്തെയും ഒന്ന് ഉഴിഞ്ഞ് ഓരോ പിടി വീതം മതി. ഒഴുകുന്ന ജലത്തിൽ, ഓടുന്ന ജലത്തിൽ ഉപേക്ഷിക്കുക, എല്ലാവരുടെയും തലയ്ക്കൊഴിഞ്ഞ്. അതോടൊപ്പം 7 വെള്ളിയാഴ്ചയെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമാണ്. ഈ വക പ്രശ്നങ്ങളും നെഗറ്റീവുകളും ഒരു പരിധിവരെ നമ്മളെ ബാധിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ അലട്ടാതെ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും. തുലാം രാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ മറ്റാർക്ക് വേണ്ടി എന്തിനു വേണ്ടി പോയാലും അത് നടക്കും. സ്വന്തം കാര്യമാണ് തടസ്സം. ഇല്ലാത്ത സമയം, ഇല്ലാത്ത പൈസയും, ഇല്ലാത്ത എല്ലാം മാറ്റിവെച്ചിട്ട്
നമ്മള് സുഹൃത്തിന് വേണ്ടി അല്ലെ അയൽപ്പാർക്ക് വേണ്ടി വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പോയാല് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സക്സസ് ആവും. നമ്മൾ കൂടെ പോയാൽ സ്വന്തം കാര്യമാണ് ഇഴഞ്ഞഴിഞ്ഞു പോകുന്ന ഒച്ചഴിയുന്നത് പോലുള്ള അവസ്ഥ. ഇവിടെ നമ്മളെ സഹായിക്കാൻ വേറെ ആരും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശാഖത്തേക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി. ഇവിടെ ഗൃഹത്തിന് ചില ദോഷ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. കാരണം ഗൃഹസ്ഥാനത്തില് അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രത ഉണ്ടെന്ന്, അത് കണ്ണാടി ചില്ലുകൾ നിരന്തരം ഉടയുക, അഗ്നിദോഷം തീമൂലം കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോണ്ടെന്ന് തിളച്ച വെള്ളം ശരീരത്തിൽ വീഴാൻ പോവാം, അരി വടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ അങ്ങനെയുള്ള പ്രശ്നം. ഇതെല്ലാം ചില ദോഷലക്ഷണങ്ങളാണ്. അതോടൊപ്പം വളർത്തു മൃഗത്തെ ബാധിച്ച് ചത്തുപോകുന്ന അവസ്ഥ, അത് നമ്മെ ബാധിക്കേണ്ട ദോഷമാണ്. പട്ടിയായിരുന്നാലും പശുവായിരുന്നാലും പൂച്ചയായിരുന്നാലും കോഴിയായിരുന്നാലും ശരിയാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ അമൃത തൃശൂലിനി കവചിത മന്ത്രം പൂജിച്ച് കലശത്തിലാക്കി ഗൃഹത്തിൻ്റെ കന്നിമൂലയിൽ അത് പുറത്ത് അതാണ് സ്ഥാപിക്കേണ്ടത്. ആരോഗ്യ നെഗറ്റീവ്സോ പ്രശ്നങ്ങളൊന്നും പിന്നെ നമ്മളെ ആരൂടത്തെയോ നമ്മളെ ആരൂടത്തിലുള്ള വീട്ടിലുള്ളവരെയോ ബാധിക്കാതെ മുന്നോട്ട് പോകാനുള്ള വഴുതിൽ ദൈവാധീനം ഗുണകരമായിട്ട് തന്നെയാണ് വൃശ്ചിക രാശിക്ക് കാണുന്നത്. ഇവിടെ വീട്ടിനകത്ത് ചില അസ്വാരസ്യങ്ങളുണ്ടാകും. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, ചെറിയ കാര്യങ്ങളിലും ടെൻഷനും ദേഷ്യം ഉണ്ടാവും. എന്തിനീ മനുഷ്യൻ കിടന്ന് ഇത്രയും ചാടുന്നതെന്ന് തോന്നും, തിരിച്ചും തോന്നും. ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് മനസ്സിലാവും എല്ലാം ഒരു കുറ്റപ്പെടുത്തലാണ്. അപ്പം ഭംഗി വാക്ക് പറയണ്ട, പക്ഷേ നല്ലതിനെ നല്ലതെന്ന് നമ്മൾ പറയണമെന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന അവസ്ഥയിൽ ഗൃഹാന്തരീക്ഷം വളരെ മോശമാണ്. പള്ളിയിൽ പോകുന്നതിന് അമ്പലത്തിൽ പോകുന്നാലും മനസ്സുണ്ടാവില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് യുവാക്കളിൽ ഈ ദൈവ ചിന്തയുണ്ട്, അത് ഹൃദയത്തിലുണ്ട്, എന്തിനാ അമ്പലത്തിലും പള്ളിയിലും പോകുന്നു എന്നുള്ള ഒരു ധിക്കാരമല്ല, ഒരു നിഷേധാത്മകം പലപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഈശ്വര സാന്നിധ്യം നമുക്ക് അനുകൂലമാക്കി എടുക്കാം. അപ്പൊ ഈ വക ചില്ല് പൊട്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്, അതെല്ലാം മാറ്റണം എന്നുള്ളതാണ് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ അഗ്നിഭയദോഷത്തിന് പ്രധാനമായിട്ടും ശിവഭഗവാന് ജലധാര നടത്തണം. തിങ്കളാഴ്ച തോന്നും, ഒരു അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. മൂലം പൂരാടം ഉത്തരാടത്തിക്കാല് ധനു രാശി. ഇവിടെ ദൈവിക സാന്നിധ്യം വളരെ അനുകൂലമായിട്ടുണ്ട്. അതോടൊപ്പം പിതൃക്കളുടെ അനുഗ്രഹം കൂടി കിട്ടണമെന്ന്, ആഗ്രഹ നിവൃത്തി വരാതെ മരിച്ചുപോയ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപദോഷം പോക്കുവരവായിട്ട് അവിടെ ഉണ്ടെങ്കിൽ, എന്നെ മറന്നോന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ മുടങ്ങിയ പിതൃ പൂജകള് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പൂർവീയമായിട്ട്. അപ്പൊ അതിന് അവരുടെ ആത്മാവിന് ത്രിഗുണാത്മിക സമർപ്പണം നമ്മൾ ചെയ്യണം. അപ്പൊ ത്രിഗുണാത്മിക സമർപ്പണം എന്ന് പറയുമ്പോൾ ചൈതന്യഭാവുക സമർപ്പണം തന്നെയാണ്. തിലഹോമം നടത്തണം, അമ്പലത്തിൽ തിലഹോമം നടത്തുന്ന വിശേഷം. ലക്ഷ്മി നാരായണ പൂജ ചെയ്ത് വിഷ്ണുപാദ സമർപ്പണം ചെയ്യണം, വൈകുണ്ഠപാദ സമർപ്പണം എന്ന് പറയും. പിന്നെയോ ഉപചാര സമർപ്പണം ചെയ്ത് കൈലാസ സമർപ്പണത്തിന് ചന്ദ്രക്കല ഭഗവാങ്കിൽ സമർപ്പിക്കണം. അപ്പൊ ആത്മാവിന് പൂർണ്ണ സായുജ്യം, മുക്തി, മോക്ഷം, ഇത് മൂന്നിനും ത്രിഗുണാത്മിക ഭാവയോഗം എന്ന് പറയും. അത് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടാൻ നമുക്ക് വളരെ വളരെ സഹായിക്കും. എല്ലാ കാര്യങ്ങൾക്കും എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അപ്പൊ പ്രായശ്ചിത്തമായിട്ട് പരിഹാരമായിട്ട് അത് ചെയ്യുന്നത് അവരവരുടെ രീതി അനുസരിച്ച് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ധനുരാശിക്കാർക്ക്. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് പരീക്ഷണഘട്ട മെഡിസിൻ, എഞ്ചിനീയറിംഗ്, സി എ, അതോടൊപ്പം തന്നെ ഡോക്ടറേറ്റ് തുടങ്ങിയിട്ടുള്ള മേഖലയിൽ പഠനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറച്ച് ടെൻഷനും കൺഫ്യൂഷനും വരുന്ന സമയം. അതിന് സുബ്രഹ്മണ്യന് സാക്ഷാൽ ശ്രീ മുരുകന് അഭിഷേകം നടത്തുന്ന വളരെ വിശേഷം. അഞ്ച് ദിവസമെങ്കിലും പാലഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷം. ആ വക ടെൻഷനും ദോഷങ്ങളും നമ്മളെ ബാധിക്കാതെ വിട്ടകലും.
ധനരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വർണം വെള്ളി ഇതെല്ലാം വന്നു ചേരേണ്ടുന്ന സമയമാണ്. താല്പര്യപ്പെട്ടാല് നല്ല നെക്ലസൊക്കെ വൈഫിന് വാങ്ങിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക, വെള്ളി ആയിരുന്നാലും സ്വർണ്ണമായിരുന്നാലും അനുകൂലമായിട്ട് സമയമാണ്. അതുകൊണ്ട് നന്മയും മേന്മയും ഉത്തമ യോഗവും അനുകൂലമായിട്ട് വരും എന്നുള്ളത് കാണുന്നുണ്ട്. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വര ഗുണ സാന്നിധ്യം കാണുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ നേട്ടവും ഉയർച്ചയും വരുന്ന സമയം. വ്യവഹാരങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ അനുകൂല തീരുമാനവും സെറ്റിൽമെന്റും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ നിൽക്കുന്നവർ, കരിയർ അല്ലെങ്കിൽ കുടിശ്ശിക എഴുതിയെടുക്കാനുള്ളവർക്ക് അനുകൂല സമയമാണ്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിൽ സക്സസ്ഫുൾ ആയി പോകുമ്പം ഞാനിങ്ങനെ പോയാൽ മതിയോ നിന്നാൽ മതിയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അപ്പൊ പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ അത് വ്യക്തമായിട്ടുള്ള തീരുമാനം, നമുക്ക് ഉറച്ച തീരുമാനം ഉണ്ടാവും. ഈ മകരം രാശിക്കാർക്ക് പലപ്പോഴും കൺഫ്യൂഷനാണ്, അതെന്നെ കൊണ്ട് പറ്റുമോ, ഞാനത് പോകണോ, എനിക്ക് വയ്യ, ഈ ഒരു അലസത, അത് മാറ്റിയെടുക്കണം. ശ്രീ രാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഗുണകരമായിട്ടുള്ള സമയം. അവിട്ടത്തര ചടയം പൂരുരുട്ടാതെ മുക്കാൽ കുംഭരാശി ഈശ്വര ദൈവ കാരുണ്യ അനുഗ്രഹ സിദ്ധി യോഗം കാണുന്നുണ്ട്. ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ ഇതായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ മുടങ്ങി നീണ്ടു നീണ്ടു പോയിരിക്കുന്നതിനൊരു തീരുമാനം ഉണ്ടായി അനുകൂലം. കൊടുക്കലായിരുന്നാലും വാങ്ങലായിരുന്നാലും, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല നേട്ടം വരാനുള്ള സമയമാണിപ്പോൾ. ടൂർ ആൻഡ് ട്രാവൽസ് മേഖലയിൽ വളരെ കുതിച്ചു ചാട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ്. വാഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സാന്നിധ്യങ്ങൾ, സാധ്യതകൾ, സാമ്പത്തിക മെച്ചങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഐ ടി പ്രൊഫഷണലുകൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും വരുന്ന മാർച്ച് ഏപ്രിലോടുകൂടി നമുക്ക് ഗുണകരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ വാരഫലത്തിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും ഒരു ഐഡിയോളജി നമ്മുടെ മനസ്സിൽ നമ്മളെപ്പറ്റി ഉണ്ടാകുകയും വേണമെന്നുള്ളത്. താൻ പാരി ദൈവം പാരി, നമ്മളും കൂടെ വിചാരിക്കാതെ ഒരു കാര്യം നടക്കില്ലല്ലോ. തീരുമാനവും ആവശ്യവും നമ്മുടേതായിരിക്കണം. ഇവിടെയും ഗണപതി ഭഗവാന് വിഘ്നേശ്വരന് കടകമാല മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ചാർത്തി നാളികേരം ഉടയ്ക്കുന്നത് വളരെ വിശേഷമായിട്ട് വിഘ്നങ്ങളുമാണ്. പൊരുരുട്ടാതി കാല ഉത്തരട്ടാതി രേവതി മീനൻ രാശി. ഇവിടെ രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് താല്പര്യപ്പെടുന്നവർക്ക് ഈശ്വര കൃപാകടാക്ഷത്താൽ സന്തോഷമായിട്ടുള്ള അനുഭവം, പോസിറ്റീവ് റിസൾട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ആ യോഗം അനുകൂലമാണെങ്കിൽ, ജാതക യോഗവും കർമ്മയോഗവും ബന്ധനയോഗവും അനുകൂലമാണെങ്കിൽ ശരിയായിട്ടുള്ള പ്രപ്പോസൽ വരാനും നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. പക്ഷെ നമ്മളും കൂടെ താല്പര്യപ്പെടുന്നെങ്കിലേ അത് മുന്നോട്ട് പോകാൻ പറ്റൂ. സാമ്പത്തിക അധിക ചെലവുകൾ വരുന്ന സമയം, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക അധികം, അത് കറണ്ട് ചാർജിന് മുതൽ എല്ലാത്തിനും, അത് നമ്മളെ വലയ്ക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ചില കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. വിദേശത്ത് പോവാൻ താല്പര്യപ്പെടുന്നുള്ള അനുകൂല സമയം, അത് പഠനത്തിനായിരുന്നാലും ജോബ് വിസയിലായിരുന്നാലും വിസിറ്റിങ്ങിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും വിദേശത്ത് പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് പോയാൽ നല്ല രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തി വിജയിക്കാനുള്ള ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. വിദേശത്തിപ്പോ ജോലിയോ ബിസിനസ്സോ ചെയ്യുന്നവർക്ക് ഈ വരുന്ന മാർച്ച് ഏപ്രിലോടുകൂടി പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് എഗ്രിമെന്റ് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും
നല്ലൊരു കയറ്റം ഗ്രോത്ത് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ സാമ്പത്തികമായിട്ടും സ്ഥാനപരമായിട്ടും എല്ലാം മാർച്ച് ഏപ്രിലോടുകൂടി ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെയും സന്ധി വേദനകൾ അധികരിച്ച് നിൽക്കുന്നു. പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ളവർക്ക് ഉപ്പുറ്റി വേദന, പിടല് വേദന, മുട്ടുവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ആയിരിക്കും കൂടുതൽ ഉചിതം. അവിടെ അമൃതശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് കൂടി ധരിച്ചാൽ വളരെ നല്ലതാണ്. ഉറക്കമില്ലായ്മ, ടെൻഷൻ, തലപ്പെരുപ്പ്, എല്ലാ കാര്യത്തിലും ഒരു മന്ത്ര, ഇതെല്ലാം അമൃത ത്രിശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ട് സമയമാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും